ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ട് പവർ പ്ലഗ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്ന, അതായത് ഉദ്ദേശിക്കുന്നത് 16 ആംസിൻ്റെ പ്ലഗ് പവർ പ്ലഗ്, അതായത് നമ്മുടെ കിച്ചണിലൊക്കെ മെയിനായിട്ട് ആവശ്യം വരുന്ന പ്ലഗ്ഗാണത്. ഇൻഡക്ഷൻ കുക്കർ അതുപോലെ തന്നെ ഹൈ ആംബിയർ വരുന്ന എല്ലാ ഉപകരണങ്ങളും നമുക്ക് കുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പവർ പ്ലഗ്ഗാണ് നമുക്ക് ഇന്ന് കണക്ഷൻ നോക്കുന്നത്. ഇത് രണ്ട് പവർ പ്ലഗ്ഗാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അതിൻ്റെ തന്നെ പവറായിട്ട് വരുന്ന സ്വിച്ചാണ് വരുന്നത്. 16 ആംപിയറിൻ്റെ സ്വിച്ചും വരുന്നുണ്ട്, 16 ആംപിയറിൻ്റെ പ്ലഗ്ഗുമാണ്. ഇതിപ്പോൾ ഞാൻ ഓരോ പ്ലഗിനും എർത്ത് പോയിൻ്റ് വരച്ചു. അതിനുശേഷം അതിൻ്റെ 3 പിൻ 2 പിൻ്റെ രണ്ട് ഇതാണ് വരച്ചിരിക്കുന്നത്. ഇനി വരുന്നത് രണ്ട് സ്വിച്ചാണ് വരച്ചിരിക്കുന്നത്. രണ്ട് സ്വിച്ചിൻ്റെ രണ്ട് പോള്, ഇത് പ്ലഗിൻ്റെ എർത്ത് സോക്കറ്റാണ് വരുന്നത്. എർത്ത് ടെർമിനലാണ് വരുന്നത്, അതായത് പ്ലഗ് സോക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നത് എർത്തായിരിക്കും. റൈറ്റിൽ എല്ലെന്ന് കാണിക്കുന്നത് ഫേസ് ആയിരിക്കും വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ എന്ന് കാണിക്കുന്നത് ന്യൂട്രലാണ് വരുന്നത്. നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എർത്ത് രണ്ടിൻ്റെയും രണ്ട് പ്ലഗിൻ്റെയും കോമൺ ആയതുകൊണ്ട് രണ്ട് പ്ലഗിൻ്റെയും ഒരു വയറിട്ട് നമ്മൾ ലിങ്ക് ചെയ്യാം. രണ്ട് വയറിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. രണ്ട് വയറിട്ട് ലിങ്ക് ചെയ്തതിന് ശേഷം എർത്ത് നമ്മുടെ ഡി ബിയിൽ നിന്നും വരുന്ന സെപ്പറേറ്റ് സർക്യൂട്ടിൻ്റെ എർത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. ഈ വയർ നേരെ ഡി ബിയിലേക്കാണ് പോകേണ്ടത്. ഇനി അടുത്ത സെക്ഷൻ ന്യൂട്രൽ വയർ നമ്മൾ എടുക്കണം. ഈ ന്യൂട്രൽ വയറും ഇതുപോലെ തന്നെ ന്യൂട്രലും കോമൺ ആയതുകൊണ്ട് ഈ ന്യൂട്രലും അതുപോലെ തന്നെ രണ്ടാമത്തെ പ്ലഗിൻ്റെ ന്യൂട്രലും രണ്ടും കൂടി ഒന്നിച്ച് ലിങ്ക് ചെയ്യുക. രണ്ടും കൂടി ഒന്നിച്ച് ലിങ്ക് ചെയ്തിട്ട് ശേഷം ഈ ന്യൂട്രലും ഒന്നിച്ച് നേരെ ഡി ബിയിലേക്ക് പോവുക. ഡി ബിയിലേക്ക് നമ്മൾ എടുത്തിരിക്കും. പവർ പ്ലഗ് ആയതുകൊണ്ട് ഡി ബിയിൽ നിന്നും സെപ്പറേറ്റ് ലൈൻ വരുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇനി അതല്ല വേറെ പവർ പ്ലഗിൻ്റെ ഏരിയയിൽ നിന്നും എടുത്താലും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അടുത്ത സെക്ഷൻ, ഇതിപ്പോൾ എൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ന്യൂട്രലാണ്, ന്യൂട്രൽ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഫേസ് ആണ് വരുന്നത്. ഫേസ് നമുക്ക് വരുന്നതിന് മുന്നേ ഈ രണ്ട് സ്വിച്ചിലും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരേ ഫേസ് തന്നെയായതുകൊണ്ട് രണ്ട് ഫേസും ഒറ്റ വയറിട്ട് ലിങ്ക് ചെയ്തു. അതിനുശേഷം ആ സ്വിച്ചിലേക്ക് വരുന്ന ഫേസ് നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് നേരെ ഡി ബിയിലേക്കാണ് പോകേണ്ടത്. ഡി ബിയിലേക്ക് പോകുന്ന ഫേസ് എം സി ബി വഴി കൺട്രോൾ ചെയ്ത് ഒരു എം സി ബി ഒരു 16 ആംപിയറിൻ്റെ എം സി ബിയോ അല്ലെങ്കിൽ ഒരു 20 ആംപിയറിൻ്റെ എം സി ബിയോ വെച്ചതിന് ശേഷം കൺട്രോൾ ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഫേസ് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് സ്വിച്ചിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഫേസ് ന്യൂട്രൽ എർത്ത് 230 വോൾട്ട്, അതായത് കറക്റ്റ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞു. ഇനി അതിനുശേഷം നമുക്ക് സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യണം. ഫസ്റ്റ് പ്ലഗിൻ്റെ ലെഫ്റ്റ് എല്ലെന്ന് മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഫസ്റ്റ് സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും ലിങ്ക് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്ലഗിൻ്റെ എല്ലെന്ന് മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും രണ്ടാമത്തെ സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും കൺട്രോൾ ചെയ്യുക. അതായത് നമ്മൾ ഫേസ് താഴെ വന്നിട്ടുണ്ട്, സ്വിച്ച് ഇടുന്ന സമയത്ത് ഓൺ ചെയ്യുന്ന സമയത്ത് ആ തൊട്ട് മുകളിലെ ടെർമിനൽ വഴി നമ്മുടെ പ്ലഗിലേക്ക് സപ്ലൈ എത്തും. വളരെ സിമ്പിൾ മെത്തേഡാണ്. ഇതിൽ നമുക്ക് മാക്സിമം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 16 ആംപിയറിൻ്റെയാണ് 2 പിൻ സോക്കറ്റ്. അതിൻ്റെ 16 ആംപിയറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 16 ആംപിയറിൻ്റെ സ്വിച്ചും 16 ആംപിയറിൻ്റെ പ്ലഗ്ഗും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇത് ഉപകാരപ്പെടുന്ന ആളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.